വ്യാജ മതപരിവർത്തന കേസിൽ പരാതിക്കാർക്കും കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കുമെതിരെ നടപടിക്ക് ഉത്തരവിട്ട് യു പി കോടതി. ഉത്തർപ്രദേശിലെ ബറേലി ജില്ലാ കോടതിയാണ് കടുത്ത നടപടിയുമായി രംഗത്തെത്തിയത്. ഹിന്ദുമത വിശ്വാസികളെ നിർബന്ധിച്ച് ക്രിസ്തുമതത്തിലേക്ക് മതപരിവർത്തനം നടത്തിയെന്നാരോപിച്ച കേസിലാണ് രണ്ടുപേരെയും വെറുതെ വിട്ടുകൊണ്ട് കോടതി ശക്തമായ നടപടിയെടുത്തത്. 2022 ഒക്ടോബർ 7 നൽകിയ വ്യാജ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്ത അഭിഷേക് ഗുപ്ത, കുന്ദൻലാൽ എന്നിവരെയാണ് ബറേലി ജില്ലാ കോടതിയിലെ അഡീഷണൽ സെഷൻസ് ജഡ്ജി ജ്ഞാനേന്ദ്ര ത്രിപാഠി വെറുതെ വിട്ടത്. കുറ്റാരോപിതർക്ക് ജോലി നഷ്ടപ്പെട്ടെന്നും സാമൂഹികവും സാമ്പത്തികവുമായ നഷ്ടം ഉണ്ടായെന്നും ചൂണ്ടിക്കാട്ടിയ കോടതി പോലീസ് ചിലരുടെ സമ്മർദ്ദത്തിലാണ് പ്രവർത്തിച്ചതെന്നും നിരീക്ഷിച്ചു. തുടർന്നാണ് പരാതിക്കാരനായ ഹിമാൻഷു പട്ടേൽ, പ്രധാന സാക്ഷികളായ അരവിന്ദ് കുമാർ, ദേവേന്ദ്ര സിംഗ്, രവീന്ദ് കുമാർ, കേസ് അന്വേഷിച്ച പോലീസ് സ്റ്റേഷന്റെ ചുമതലയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ എന്നിവർക്കെതിരെ ഉചിതമായ നിയമ നടപടി സ്വീകരിക്കുവാൻ ബറേലി സീനിയർ പോലീസ് സൂപ്രണ്ടിനോട് നിർദ്ദേശിച്ചത്. കുറ്റപത്രം അംഗീകരിച്ച അന്വേഷണ ഉദ്യോഗസ്ഥനും അധികാര പരിധിയിലുള്ള ഉദ്യോഗസ്ഥർക്കുമെതിരെ നടപടി വേണമെന്നും ഉത്തരവിലുണ്ട്. കേസ് കെട്ടിച്ചമച്ചതാണെന്നും ഇത്തരം നടപടികൾ പരിഷ്കൃത സമൂഹത്തെ ആശങ്കപ്പെടുത്തുന്നതാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. നിക്ഷിപ്ത താല്പര്യത്തിന് വേണ്ടി ഏതൊരാൾക്കും ഇത്തരത്തിൽ പരാതി നൽകാം. അതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് ഏതൊരു വ്യക്തിക്കെതിരെയും ക്രിമിനൽ നടപടികൾ ആരംഭിക്കുവാൻ കഴിയും. അന്വേഷണത്തിന്റെ പേരിൽ പോലീസിനെ എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാവുന്ന അവസ്ഥയാണുള്ളത്. പോലീസ് ചില സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാണ് പ്രവർത്തിച്ചതെന്ന് വ്യക്തമാണ്. അടിസ്ഥാനരഹിതവും കെട്ടിച്ചമച്ചതും സാങ്കല്പികവുമായ കഥയ്ക്ക് നിയമപരമായ പരിരക്ഷ നൽകാനാണ് പോലീസ് ശ്രമിച്ചത്. ഇതുമൂലം പോലീസിന്റെ മാത്രമല്ല കോടതിയുടെയും വിലപ്പെട്ട സമയവും അധ്വാനവും പണവും പാഴാക്കിയെന്നും കോടതി രൂക്ഷമായി വിമർശിച്ചു. ഭാവിയിൽ ഇത്തരം വഞ്ചനാപരമായ നടപടികൾ തടയാനും നിയമം അനുസരിക്കുന്ന പൗരന്മാരുടെ സംരക്ഷണം ഉറപ്പാക്കുവാനും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല കേസിലെ യഥാർത്ഥ കുറ്റവാളികൾ പരാതിക്കാരനും സാക്ഷികളും പോലീസ് ഉദ്യോഗസ്ഥനുമാണെന്നും കോടതി തുറന്നടിച്ചു. ഇവരുടെ കൂട്ടായ പ്രയത്നങ്ങൾ രണ്ടുപേർക്ക് നികത്താനാവാത്ത ദോഷം ഉണ്ടാക്കിയെന്നും കോടതി ചൂണ്ടിക്കാട്ടി. തുടർ നടപടികൾക്കായി വിധിയുടെ പകർപ്പ് യു പി സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് അയക്കാനും കോടതി ഉത്തരവിട്ടു. ക്രിസ്തുമതത്തിലേക്ക് മതപരിവർത്തനം ചെയ്തെന്നാരോപിച്ച് 2021 നിയമവിരുദ്ധ മതപരിവർത്തന നിരോധിത നിയമപ്രകാരമാണ് അഭിഷേക് ഗുപ്ത, കുന്ദൻലാൽ എന്നിവർക്കെതിരെ കേസെടുത്തത്. ഗുപ്തയും 8-അംഗ സംഘവും ചേർന്ന് മതപരിവർത്തനം നടത്തിയെന്നാണ് ഹിമാൻഷു പട്ടേൽ എന്നയാൾ പരാതിപ്പെട്ടത്. മതപരിവർത്തനം ആരോപിച്ച് 15 ഹിന്ദുത്തിനാണ് പോലീസിനെ സമീപിച്ചത്. പോലീസ് വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 40 പേരെ കണ്ടെത്തിയെന്നും ഇതിൽ 8 ബൈബിളിന്റെ പകർപ്പുകൾ കൈവശം വെച്ചിരുന്നുവെന്നും എല്ലാവരും യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ ആരോപണം. ഗുപ്തയുടെ പോക്കറ്റിൽ നിന്നും 100 കണ്ടെത്തിയതായും പോലീസ് ആരോപിക്കുന്നു. എന്നാൽ കേസ് അന്വേഷണം ഏറെ സംശയാസ്പദമാണെന്ന് വിചാരണ വേളയിൽ കോടതി കണ്ടെത്തി. ആരോപിക്കപ്പെടുന്ന കുറ്റകൃത്യത്തിന്റെ സംഭവമോ പ്രതികളുടെ പങ്കാളിത്തമോ സ്ഥാപിക്കുവാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. അന്വേഷണത്തിൽ മതം മാറാൻ പ്രേരിപ്പിച്ച ആരെയും അന്വേഷണ ഉദ്യോഗസ്ഥൻ പരിശോധിച്ചിട്ടില്ലെന്നും ബൈബിളോ മറ്റു ഗ്രന്ഥങ്ങളോ സംഭവ സ്ഥലത്ത് നിന്നും കണ്ടെത്തിയിട്ടില്ലെന്നും കോടതി അഭിപ്രായപ്പെട്ടു. നാഷണൽ ഡെസ്ക്, തേജസ് ന്യൂസ്.